ഹായ് ഡിയർ ഫ്രണ്ട്സ്, അവൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടുമായിരുന്നു ഇതുപോലുള്ള ഒരു ഐറ്റം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ആ ഒരു ടൈമിൽ. ടേസ്റ്റ് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അവലുകൊണ്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ വെളുത്ത അവല എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ബൗളിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഒന്നര കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ നല്ല തിന്നായിട്ടുള്ള വൈറ്റ് അവലാണ്. അപ്പോൾ ചുവന്നവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ നന്നായി ചൂടായ കടായിലേക്ക് അവലിട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കൂടത്തിന് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അവലും തേങ്ങയും കൂടിയിട്ട് നന്നായി ഒന്ന് ചൂടാവുന്ന വരെയാണ് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വെളുത്തവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സൈസൊക്കെ കുറഞ്ഞൊന്ന് ചുരുണ്ട് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയെടുക്കേണ്ടത്. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കിയാൽ തന്നെ നമ്മുടെ അവലും തേങ്ങയൊക്കെ നന്നായി മിക്സായി ഒന്ന് സൈസൊക്കെ ചെറുതായി വന്ന് നന്നായി ചൂടായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു വലിയ പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്നിങ്ങനെ ചിരണ്ടി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമാവും. ഏകദേശം ഈ ഒരു ബൗളിൻ്റെ പകുതി വരെയാണ് ഞാൻ ശർക്കര ചേരകി എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം ഒരുപാട് വേണമെന്ന് തോന്നുന്നുള്ളവർക്ക് അധികം ചേർക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും മതിയാവും. അപ്പോൾ ഇത് നലിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു സോസ് പാനിൽ ഇവിടെ ഒരു ഏകദേശം ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ടിതൊന്ന് അലിയിച്ചെടുക്കണം. ശർക്കര വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി കൂടിയ ശർക്കര തന്നെ വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ഇമ്പ്യൂരിറ്റീസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. അപ്പോൾ വാങ്ങുമ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങുക. നമ്മളെ കുട്ടികളും നമ്മളൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അലിയിച്ചെടുത്ത് ശർക്കരപ്പാനിയാക്കണം. നന്നായി തിളച്ച് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവലും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ വറുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിയാക്കിയിട്ടില്ല, ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്തതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റിന് മതിയാകും. അതിൻ്റെ ഇടയിൽ തന്നെ നന്നായി കുറുകി ഒന്ന് തിക്കായിട്ട് വന്നോളും. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പൊടിച്ച് ചേർക്കുന്നില്ല, ഏലക്കതിൻ്റെ ഫ്ലേവർ അങ്ങ് കൂടി പോകണ്ടെന്ന് വിചാരിച്ച് ചതച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ തൊലി നമുക്ക് പിന്നെ വേണമെങ്കിൽ എടുത്ത് കളയാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഇതാ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ഫ്ലേവറും തന്നെയായിരിക്കും. നെയ്യ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിഷിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളൊരു 10 മിനിറ്റ് അങ്ങനെ വെക്കണം അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ചൂടിൽ നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റൂല. ഒരു 10 മിനിറ്റ് പരന്ന പാത്രത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറി ഇളം ചൂടോട് കൂടിയാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയെടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോളായിരിക്കും നമുക്കിതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് അവലെടുത്താൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബോൾ ഇതിൽ നിന്ന് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവലുണ്ട. അവലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവൽ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.